ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. സപ്താർ റിസോർട്ടിലെ ഷെഫിനോടൊപ്പം നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് ചേർന്ന് ഒരുമിച്ച് ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണി. ഇതൊരു 150 പേർക്കുള്ള ബിരിയാണി കേട്ടോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ ബാൻഡ് അംബാസിഡർ ആയിട്ടുള്ള റോസ് ബ്രാൻഡിൻ്റെ ഖൈമാരിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും എന്താ പറയുക, അരിയലും പിടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കനും ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ചിക്കൻ അതിലെ കുറച്ച് വിനാഗിരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂറത്തേക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരടുപ്പിൽ എണ്ണ ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ദേശം ഒന്ന് വാടി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു സ്റ്റൈല്, വയനാടല്ലേ. അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം വലിയ 150 പേർക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അളവൊന്നും ഞാൻ പറയണില്ല. അല്ലെങ്കിൽ വഴണ്ടി വരത്തിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് വേറൊരടുപ്പിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കൂടുതലായി. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുത്ത് മാറ്റാണ് കേട്ടോ. അപ്പോൾ അത് കൂടാതെ നമ്മൾ അരി വേവിക്കുമ്പോൾ അതിനകത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വേവിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളം എടുത്ത് മാറ്റിയിട്ട് ആ ബാക്കി വന്ന ചിക്കനും കൂടെ അതൊന്ന് മസാല പുരട്ടിയിട്ട് അതും കൂടി ഒന്ന് ഞാൻ ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ചിരുന്ന സവാളയൊക്കെ നന്നായിട്ട് വല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ. അവരധികം ഓയിൽ അധികം ഉപയോഗിക്കാതെ സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ സ്ലോ കുക്കിംഗ് ആയിട്ട് അങ്ങനെ ഒത്തിരി നേരം എടുത്തു സവാള വഴണ്ടി വന്നു. സവാള എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അതേ ഉരുളിക്കകത്തിലേക്ക് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടാണ് നമ്മളിന് ചിക്കൻ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുക്കുന്ന നമ്മുടെ റീനാസ് കലവറയിലെ റീനയാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് സമയമെടുത്തിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യണത്. അതൊന്ന് ആയി വരുമ്പോഴത്തേക്കും അതിനകത്തിലേക്ക് മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ സവാള നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, നന്നായിട്ട് വഴണ്ട സവാള അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം അത് രണ്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് നമ്മൾ മല്ലിയില, പുതിനയില, അങ്ങനെയുള്ള ഇലകൾ അത്രയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ വെള്ളം മാറ്റി വെച്ചിരുന്നില്ലേ, ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും ഉപ്പ് നോക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. ഞാനിവിടെ മാത്രമാണ് ഇങ്ങനെ ബിരിയാണിക്കകത്ത് കസൂരി മേത്തി കാണുന്നത്. കാരണം എല്ലാം നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കസൂരി മേത്തി ഉപയോഗിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്, അതും നമ്മുടെ ബിരിയാണിയിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് കുറച്ച് തൈരും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങെടുത്ത് മാറ്റി താഴേക്ക് ഇറക്കി വെച്ച് നമ്മുടെ ചെമ്പ്, നമ്മുടെ ബിരിയാണി വെക്കാനുള്ള ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനകത്തിലേക്ക് നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 3-4 കുഞ്ഞു തവിയോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാകുമ്പം അതിനകത്തിലേക്ക് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിനകത്തിലേക്ക് നമ്മുടെ മസാല കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിനകത്തിലേക്ക് നമ്മളുടെ കുറച്ച് സവാള, അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാള, ക്യാരറ്റ്, പൈനാപ്പിൾ, ഇതിത്രയും കൂടി ചേർത്തൊന്ന് സോൾട്ട് ചെയ്യുക. അതിനകത്തിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു. ആവശ്യത്തിന് വെള്ളം, അതായത് അരി വേവാനുള്ള വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു കവർ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു കവർ പാലൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നമ്മുടെ ചെമ്പടച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ചെമ്പടച്ച് വെച്ചു. അപ്പോൾ കുറേ സമയം കഴിഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ അരി വെന്ത് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് മാറ്റി ദമ്മിടുന്ന പരിപാടിയാണ്.
പിന്നെ നമ്മളിതിനകത്ത് നിന്ന് ആ ചോറെല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ദമ്മിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ ചിക്കൻ്റെ ലെയർ ഇടുന്നു, അതിന് മുകളിൽ ചോറ് കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു സാധനങ്ങൾ എല്ലാം ചേർത്ത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ബിരിയാണിയാണ് ഞാൻ ഡേ കഴിക്കാൻ പോണത്. അതിൻ്റെ കൂടെ ദാ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പച്ചടിയുണ്ട്, സാലഡുണ്ട്, തൈരിൻ്റെ സാലഡുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഞാൻ ഇനിയൊന്നൊരു പിടി പിടിക്കട്ടെ. ഇതാ ഇനി ഞാൻ കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ മുഖത്തു നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുത്തല്ലോ, അപ്പൊ എൻ്റെ വായിൽ നിന്ന് കേട്ടു സൂപ്പറെന്ന്. അതാണ് എനിക്ക് അപ്പൊ തന്നെ ഒരിള വായി വെച്ചാൽ മതി. ബിരിയാണി ലവേഴ്സ് അങ്ങനെയാണ്, ഒരിള വായി വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് അരി നമ്മുടെ റോസ് ബ്രാൻഡിന്റെ കൈമ റൈസ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ ചോറ് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഒരു പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു പ്ലേറ്റ് കൂടെ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു വന്നിട്ട് ആ എനർജി മൊത്തം ഞാൻ ഡാൻസ് കളിച്ച് തീർത്തോട്ടോ തിരിച്ചുള്ള യാത്രയിൽ.